Smitha'S cooking world ilekku swagatham innu namukku adipoliyittulla choora kurukku masala thayyaarakkam channel aadiyittana kandengil subscribe cheyyan marakkathu thottu edutha bell icon kudi onnu click cheyyu 1/2 kilo choora meen kazhugi vrithiyakki eduthathana patti vechittunde adilekku korchu velichenna olichu kodukku korchu uluva oru moonu valiya kodambuli eduthirunnu adu nannayittunna kazhugiya shesham onnu naan rendayittu choora eduthu അതുകൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വരച്ച് പുളി ചേർക്കുമ്പോൾ നോക്കി ചേർക്കുന്നുണ്ടോ. ഇതൊന്നും കുറച്ച് പുളി കുറവായതുകൊണ്ടാണ് ഞാൻ വലിയ മൂന്ന് കുടമ്പിളി ഇട്ടത്. പിന്നെ കുടമ്പിളിക്ക് ഭയങ്കര പുളിയാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചേർക്കും. സവാള ഒന്ന് വടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചു അതും കൂടി ആഡ് ചെയ്യാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ച വാസന ഉണ്ടല്ലോ അത് പോണത് വരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി. അത് പാകമായിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കും. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കുറച്ച് എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതിയെ. മെല്ലെ തവിയൊക്കെ ഇട്ട് ഇളക്കി മീൻ പൊടിഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിരുന്നു ഇതും കൂടി ആഡ് ചെയ്യാം. ഒരു പച്ചമുളകാണ് കേട്ടോ, നല്ല നീളത്തിലുള്ള പച്ചമുളകായിരുന്നു അത്. ഞാൻ നടുക്കി കീറിയ ശേഷം രണ്ടായിട്ട് മുറിച്ചതാണ്. അതും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത ശേഷം അടച്ചിരിച്ച് വേവിക്കാം. തുറന്നു നോക്കാം. പിന്നെ മീനൊക്കെ നല്ല പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ. അടച്ചു വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ തുറന്നു വെക്കാം. ഗ്രേവിയൊക്കെ കുറുകി ചൂര കുറുക്കു മസാല നല്ല അടിപൊളി ഇട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു.